ഇവിടെ ഈദായതുകൊണ്ട് എല്ലാവർക്കും ഹോളിഡേ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബീച്ചിലേക്കാണ്. അപ്പോൾ ഇന്നൊരു ബാർബിക്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനും എല്ലാം ഇന്നത്തെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 5 ഫാമിലിയോളം നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ബാർബിക്യൂ ചിക്കന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തതൊക്കെയാണ് നമ്മളിപ്പോൾ. ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മസാല പുരട്ടി ഇതിൽ വയ്ക്കും. ഇതാണ് ബാർബിക്യൂ ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ. ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി നേരത്തെ വയ്ക്കും. അവിടെ എത്തിയാൽ പിന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ചിക്കനെ ഇതുപോലെ മസാലയൊക്കെ എത്തിച്ച് റെഡിയാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു സിപ്ലോക്ക് കവറിലിട്ട് നമ്മൾ ഒരു ഫ്രീസർ ഉണ്ട് നമ്മുടെ അടുത്ത്, ചെറിയൊരു ഫ്രീസർ ബോക്സ് ഉണ്ട്, അതിലേക്ക് വെച്ച് അതിനെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോഴേക്കും അവിടെ എത്തുമ്പോഴേക്കും ആ തണുപ്പ് അവിടെ കിടക്കുകയും ചെയ്യും, നമുക്കത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇതിന് നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ക്യൂബ് സൈസിൽ ചിക്കൻ അധികം എരിവൊന്നുമില്ലാതെ റെഡിയാക്കി വെക്കുന്നതാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം, അതിൽ തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതും നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സിപ്ലോ കവറിൽ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. ഇതും ഫ്രീസറിലിട്ട് തന്നെ വയ്ക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അവിടെ പോയിട്ട് ഇതെടുത്ത് ഫ്രൈ ചെയ്യേ വേണ്ടുള്ളൂ. നമ്മളിപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക് എത്താൻ ഒരു 1.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ഞങ്ങളിപ്പം ദൂക്കാൻ ബീച്ചിൽ ഖത്തറിലുള്ള ദൂക്കാൻ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഹോളിഡേ ആയതുകൊണ്ട് നല്ല റഷാണ് ഇവിടെ. എല്ലാവരും ഉണ്ട്, ബാച്ചിലേഴ്സും ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഈദ് ഹോളിഡേ ആഘോഷിക്കുകയാണ്. അവിടെ നിന്ന് എവിടെ എത്തുമ്പോഴേക്കും എല്ലാവർക്കും ദാഹിച്ചു. ഞങ്ങൾ കാറിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കി ബീച്ചിന്റെ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ട്. അധികം ചൂടൊന്നുമില്ല, ചൂടായിട്ടും അധികം ചൂടൊന്നും ഇപ്പൊ ഫീൽ ചെയ്യുന്നില്ല. നല്ല ക്ലൈമറ്റ് ആണ്, ചെറിയൊരു കാറ്റും ഒക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മക്കള് വന്ന വഴിക്ക് തന്നെ എല്ലാവരും കളിക്കാൻ തുടങ്ങി. ഇവർക്ക് ഇതുപോലത്തെ ഒരു ടോയ്സ് ഉള്ളത് കൊണ്ട് കുറെ സമയം പോയി കിട്ടും. ഇതാണ് ഞങ്ങളുടെ കൂടെ വന്ന വേറെ ഫാമിലി ഫ്രണ്ട്സ്. മോൻ കുളിച്ചു തുടങ്ങി. ശരിക്കും കുട്ടികളാണ് എൻജോയ് ചെയ്യുന്നത് ഇതേപോലത്തെ ബീച്ചിലൊക്കെ വരുമ്പോൾ. ഇത് ഒരു ഫ്രണ്ടിന്റെ മോനാണ്. ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിട്ട് ചാർക്കോൾ ഇടുകയാണ്, അതിന് തീയും കൊടുത്തു. കനലൊക്കെ നല്ല ചുട്ട് പൊള്ളുന്നുണ്ട്, നല്ല ചൂടുണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കാൻ തന്നെ. ഞങ്ങൾ ബാർബിക്യൂ ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ശരിക്കും ഒരു രസമാണ് ഇതുപോലെയൊക്കെ ബാർബിക്യൂ ഒക്കെ ചെയ്ത് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ട് കഴിക്കുന്നതും ഒരു കുറെ കഥയൊക്കെ പറഞ്ഞ് ചെയ്യുന്നതൊക്കെ നല്ല രസമാണ്. അടുത്ത സെറ്റും നമ്മൾ ബാർബിക്യൂ ചെയ്ത് തുടങ്ങി. ഇതുപോലെ ഒരു ഗ്രില്ലിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ, അടുത്ത് നിൽക്കാൻ തന്നെ കഴിയുന്നില്ല. ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുന്നത്. കാല് സെറ്റ് മാത്രം.
ഓരോരോ സെറ്റാക്കിയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാൻഡ്വിച്ച് റെഡിയാക്കലാണ്. അതിൽ നിന്ന് ചിക്കൻ പീസസ് ഒക്കെ എടുത്ത് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് സാൻഡ്വിച്ച് ആക്കിയിട്ട് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ഇതുപോലെ കഴിക്കാനാണ് ഇഷ്ടം. ഫുഡ് ഉണ്ടാക്കലും കഴിക്കലും ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ടൈം പോകുന്നത് അറിയേയില്ല നമുക്ക്. ഇതുപോലെയൊക്കെ ചെയ്ത് എല്ലാവരും ഒത്തൊരുമിച്ച് കുറെ കഥയൊക്കെ പറഞ്ഞ് നല്ലൊരു രസമാണിത്. ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആസിന്റെ കൂടെ ആ ചൂടോടെ കഴിക്കാനും എല്ലാം ഒരു രസം തന്നെയാണ്. കുറെയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആള് പ്രവീണേട്ട്. ഞങ്ങള് വീട്ടിൽ നിന്ന് തന്നെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നതുകൊണ്ട് വന്നിട്ട് അതിനുശേഷം ചിക്കൻ ഇതുപോലെ റോളയൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഉണ്ടാക്കാൻ മെയിൻ ആള് പ്രവീണേട്ടനാണ്. പക്ഷെ ഇരുന്നാക്കിക്കോളും, എത്ര വേണം പറഞ്ഞു കൊടുത്താ മതി. കക്ഷി ചെറിയൊരു കുക്ക് കൂടിയാണ് കേട്ടോ. ചപ്പാത്തി ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി 12 മണിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. എല്ലാവരും വീട്ടിലേക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇറക്കുകയാണ് വണ്ടിയിൽ നിന്ന്. അങ്ങനെ നമ്മൾ ബ്ലോഗ് ഇവിടെ കഴിഞ്ഞു.